ഷൈൻ ടോം ചാക്കോ റിലേറ്റഡ് ആയിട്ട് റീസെന്റ് വന്ന എല്ലാ ഇന്റർവ്യൂകളും വൈറലാണ്. ബിക്കോസ് വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊമോഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കൊടുത്ത ഇന്റർവ്യൂസ് ആണ്. സോ അതിലൊരു കാര്യം എനിക്ക് ബേസിക്കലി എന്താ പറയുക, എൻ്റെ തോട്ട്സിൽ തോന്നുന്നത് ഒരു വൈറാലിറ്റിക്ക് വേണ്ടിയിട്ട്, ഓക്കെ, ഷൈൻ ടോം ചാക്കോന്റെ എല്ലാ ഇന്റർവ്യൂസും ആ ഒരു വൈറാലിറ്റി എലമെന്റ് ഉള്ള സംഗതികൾ തന്നെയാണ്. ആൻഡ് വോണ്ടഡ്ലി ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത് സീരിയസ് ആയിട്ട്. കാരണം സെറ്റിലൊരു ഷൈൻ ടോം ചാക്കോ ആണ്, പേഴ്സണൽ ഇന്ററാക്ഷൻസിൽ ആളുകളായിട്ട് വേറൊരു ഷൈൻ ടോം ചാക്കോ ആണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആളുകൾ, അവരെ ഷൈൻ ടോം ചാക്കോനായിട്ട് വെരി ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളും ഷൈൻ ടോം ചാക്കോനെ കൂടെ വർക്ക് ചെയ്ത ആളുകളും. അപ്പോൾ ഷൈൻ ടോം ചാക്കോ ഈ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ, എസ്പെഷ്യലി ഫിലിം പ്രൊമോഷൻ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ, കുറച്ചും കൂടി ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് ഒരു എക്സാജറേറ്റഡ് ഫേസിൽ ഇരുന്നു കൊണ്ട് ചാടിക്കളിക്കും. ആൻഡ് ഈ സിനിമയുടെ പേര് കൂടി വിവേകാനന്ദൻ വൈറലാണ് എന്നായതുകൊണ്ട് വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് കളിയും കളിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അപ്പോൾ അത് പറഞ്ഞു വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ട്രസ് മെറീന മൈക്കൽ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഈ സിനിമയിലും അഭിനയിക്കുന്നുണ്ട് ഷൈൻ്റെ കൂടെ. അപ്പം മെറീന മൈക്കൽ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൊരു പോസ്റ്റ്, ആ പോസ്റ്റ് ഇടാനുണ്ടായ കാരണം, മെറീന മൈക്കൽ അതിനകത്ത് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ, ആ കരയാനുള്ള റീസൺ എന്താണ് എന്നുള്ളതൊക്കെ നമ്മുടെ ഹൈദർ ഖാൻ്റെ ചാനലായ മൂവി വേൾഡ് മീഡിയയിൽ ഇവർ മൂന്ന് പേരും, ഗ്രേസ്, മെറീന ആൻഡ് ഷൈൻ ടോം ചാക്കോ, വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി കൊടുത്ത ഇന്റർവ്യൂ ഹൈദർ ഖാൻ്റെ ഒപ്പം, ആ ഇന്റർവ്യൂവിലാണ് പ്രശ്നങ്ങളുടെ തുടക്കം കിടക്കുന്നത്. കുറെ എല്ലാവരും ഇങ്ങനെ വീഡിയോ റിയാക്ട് ചെയ്ത് ഞാൻ കാണുന്നുണ്ട് ഇന്നലെ ഇന്നുമായിട്ട്. പക്ഷെ അവരൊക്കെ ഒരു പെർട്ടിക്കുലർ പോർഷൻ മുതലാണ് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ടോപ്പ് ടു ബോട്ടം പറയണം, ഞാൻ രണ്ട് ആസ്പെക്റ്റും പറയണം. ഞാൻ ഇതിൽ ഒരു ആസ്പെക്ട് മാത്രം പറഞ്ഞു വെച്ച് പോകാൻ റെഡി അല്ല, എനിക്ക് രണ്ട് ഭാഗവും പറയണം. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആയിരിക്കും ആസ് യൂഷ്വൽ മൈ വീഡിയോസ്. സോ കാണാൻ ടൈം ഉള്ളവർ കംപ്ലീറ്റ് ആയിട്ട് കാണും. എല്ലാവർക്കും നമസ്കാരം, ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത് വിശിഷ്ട വ്യക്തികളായിട്ടുള്ള ഷൈൻ ടോം ചാക്ക, മെറീനോ ആൻഡ് ഹൈദരാലി. സോ ചേട്ടാ, എനിക്കൊരു സംശയമുണ്ട്, ഷൈൻ്റെ ഈ പ്രവൃത്തിയോട് ചേട്ടൻ എന്താണ് തോന്നുന്നത്? എനിക്ക് ചില സമയത്ത് ദേഷ്യം വരും, ചില സമയത്ത് നല്ല ഇഷ്ടം തോന്നും. എനിക്ക് നല്ല ദേഷ്യം വരും. ആ ദേഷ്യം കാണിച്ചേ, ആ ദേഷ്യം കാണിച്ചിട്ട് ഒന്ന് തുടങ്ങിയാ മതി. ആ ദേഷ്യം, നല്ല ദേഷ്യം വരുമ്പോ എന്താ ചെയ്യാ, നമ്മള് ഇടി തരും, ഇടി അടി തരും. അടി കാണിക്കുന്നത് ശരിയല്ല, എനിക്ക് ഇല്ല തോന്നുന്നില്ല. അപ്പം വിവേകാനന്ദൻ ഓക്കെ. അപ്പോ ഗ്രേസ് ആദ്യം തന്നെ പറയുന്നുണ്ട് ഗ്രേസ് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. കാരണം ഒന്ന് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ഈ ചാടിക്കളി, രണ്ടാമത്തെ റീസൺ അവരെന്നെ ഇന്റർവ്യൂല് ലേറ്റർ പോർഷനിൽ പറയുന്നുണ്ട് കുറച്ച് വൈകിയിട്ടുണ്ട്, ഇവർ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഷൈൻ കൗണ്ടർ പറയുന്നുണ്ട് ഡ്രസ്സ് വരാൻ വൈകി, അത് നിങ്ങളിലേക്ക് പലരും പറഞ്ഞ് എത്തുമ്പോൾ അത് വേറെ രീതിയിലാകും, പക്ഷെ അത് എന്റെ കുറ്റമല്ല, ഡ്രസ്സിന്റെ കുഴപ്പമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു സ്ഥിരം സ്വാഗ് പിടിക്കാൻ ഷൈൻ ടോം ചാക്കോ നോക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഗ്രേസ് എന്ന് പറഞ്ഞ ആക്ട്രസ് ഭയങ്കരമായിട്ട് അവിടെ ഡിഫെൻഡ്, ലൈക്ക് എന്താ പറയുക, ഡിഫെൻസീവ് ആവുന്നുണ്ട്. കാരണം അവർ എന്താണെങ്കിലും അവർക്ക് എന്തോ ഈ ഒരു ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ എന്തോ എന്ത് ഈ കാണിച്ചു കൂട്ടിക്ക് ആ ഒരു ഫീൽ അവർക്ക് ഉണ്ട്, അത് അവർ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനായിട്ട് വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടല്ലേ, എന്നെ പറ്റിയിട്ടുള്ള ഇമേജ് ഇപ്പൊ വ്യക്തമായതാണല്ലോ, നേരിട്ട് ഇടപെടാതെ ദേഷ്യം വന്നു എന്ന് പറഞ്ഞു. ആ വർക്ക് ചെയ്ത സമയങ്ങളിൽ ദേഷ്യം വന്നിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യത്തിൽ ഞാൻ ആസ് എ ഫ്രണ്ട് വളരെ ഓപ്പൺ ആയിട്ട് ഷൈനോട് പറയാണ്, ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ദേഷ്യമല്ല, പക്ഷെ അത് പറയണം എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഷൈൻ കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര സ്പേസ് വേണം? അല്ല, അയാളോട് ചോദിക്കുന്ന ചോദ്യത്തിനെങ്കിലും അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഉത്തരം പറയാനുള്ള, ദേഷ്യപ്പെടുന്നല്ല, ദേഷ്യപ്പെടുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ ഷൈനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഷൈൻ ഒരു വാക്ക് പറയുമ്പോ അതിന് മുന്നേ അതിന്റെ കൂടെ തന്നെ വേറെ ആള് കയറി സംസാരിക്കുമ്പോൾ നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാനൊരു സ്പേസ് കിട്ടില്ലല്ലോ. ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കയറരുതെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ. സോ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സംസാരം കഴിഞ്ഞോ?
പേഴ്സണൽ സ്പേസിലേക്ക് കയറിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്റർവ്യൂ അല്ലേ? അതിലായിരിക്കും അതിനെപ്പറ്റി പറയാനുള്ളത്. അല്ല, ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നതാണ് ഇന്റർവ്യൂ. ഇവള് ഇടയിൽ കയറി ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു ഇടയിൽ സംസാരിച്ചാണ് ആറോ ഞാൻ സംസാരിക്കും. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കഴിഞ്ഞിട്ടാണ് സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ അതിനു മുന്നേ വീട് സംസാരിച്ചു, നിങ്ങളോട് ചോദിച്ചിട്ടില്ല. അത് സംസാരത്തിൽ സംഭവിക്കുന്നതാണ്. അതെന്നെ ഞാൻ മാറ്റി. ഓക്കെ, ഷൈൻ ടോം ചാക്കോന്റെ അഗ്രസീവ് ഫേസ്, ഈ ഒരു അഗ്രഷൻ പലർക്കും അത് ഇഷ്ടാവില്ല. ഓക്കെ, പിന്നെ ഇതില് ഗ്രേസ് പറഞ്ഞു വെക്കുന്ന കാര്യം, അതായത് ഒരാൾ സംസാരിക്കുമ്പോ ഇടയിൽ കയറിയിട്ട് അയാളെ കട്ട് ചെയ്ത് സംസാരിക്കുന്ന പരിപാടി, ഐ യൂസ് ടു ഡു ദാറ്റ്. സീരിയസ്ലി ഞാനത് ചെയ്യാറുണ്ട്. എന്റെ പല വീഡിയോസിനടിയിലും നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാറുണ്ട്, ജിത്തുവായനെ സംസാരിക്കാൻ വിട്, സ്നേഹനെ സംസാരിക്കാൻ വിട്, നീ സംസാരിക്കല്ലേ എന്ന് പറയും, അല്ലെങ്കിൽ അവരുടെ സംസാരം കോൺവെർസേഷൻ കട്ട് ചെയ്യല്ലേ എന്ന് പറയും. ഐ ആക്സെപ്റ്റ്, ഞാനത് ചെയ്യാറുണ്ട്. പക്ഷേ അത് ചെയ്യുന്ന സ്റ്റേജും ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് എൻ്റെതായ രീതിയിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റും. ഞാൻ ഇതുവരെയായിട്ട് അത് എന്തുകൊണ്ട് എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പം അത് പറയുന്നു. ചില ടോപ്പിക്കൊന്നും അവർക്ക് എന്താന്ന് പോലും അറിയില്ല. വണ്ടി കയറിയിരുന്നിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാവും അവര് ഇടയിൽ വരുന്നത്. ആൻഡ് വീഡിയോക്കകത്ത് നമ്മൾ വന്നിരുന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് അവരുടെ പേഴ്സണൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ പുറത്ത് അവരിലൂടെ വരുമ്പോൾ അത് അവരുടെ അങ്ങനെ ഒരു രീതിയിൽ ബാധിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം എനിക്ക് ഭയങ്കര, ഞാൻ ഭയങ്കര ഫ്രീ ബേർഡാണ്. എനിക്ക് വന്നിരുന്ന് എന്തും പറയാം, കാരണം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിഷയമല്ല. ഓക്കെ, ആൻഡ് അവരുടെ ലൈഫിൽ അവർ വളരെ എന്താ പറയുക ക്ലോസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് മതമായിരിക്കാം, ജോലി ആയിരിക്കാം, ഫാമിലി റിലേഷൻസ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. സോ എൻ്റെ ഒരു ടോപ്പിക്കിനകത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ എന്നിലൂടെ ഇൻഫ്ലുവൻസ് ആയിട്ട് അവരും വേറെ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അത് അവർക്കൊരു ബാഡ് എഫക്ട് വരും. ഞാൻ അവിടെ കട്ട് ചെയ്യാറുണ്ട്. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും ചാടിക്കയറി ഇടയിൽ വിടാറ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ഇവിടെ കാറിൽ ഞാനും ജിത്തുബായും സ്നേഹം കൂടി നടക്കുന്നത് ബേസിക്കലി ഒരു ഡിബേറ്റാണ്. ഞാൻ അങ്ങനെയത് കാണുന്നത്, ഒരു തർക്കം, ഒരു ഡിബേറ്റാണ്. പല ടോപ്പിക്കുകളിലും പല രീതിയിലുള്ള പെർസ്പെക്റ്റീവിൽ മൂന്ന് പേരിരുന്ന് സംസാരിക്കുന്നു. പക്ഷെ ഇവിടെ ഷൈൻ ടോം ചാക്കോന്റെ കേസിൽ ഗ്രേസ് പറയുന്നത് ഒരു ഇന്റർവ്യൂവിന്റെ ടൈമിൽ ഒരാൾക്ക് ഒരു സമയം കൊടുക്കുമ്പോൾ അയാൾ സംസാരിക്കട്ടെ, അതിനിടയിൽ എന്തിനും കയറുന്നു. ചാനൽ ചർച്ചകളിലും നിങ്ങൾ കാണുന്നത് എന്താ, സെയിം ആണ്. ഒരാൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറും, ഒരാൾക്ക് രണ്ട് മിനിറ്റ് കൊടുക്കുമ്പോൾ വേറൊരാൾ കയറിയിട്ട് അയാൾക്ക് പിന്നെ ആ രണ്ട് മിനിറ്റ് ഒരു പകുതി മിനിറ്റ് അയാൾ കൊണ്ടുപോകും. സോ ഒരു ഇന്റർവ്യൂവിന് അകത്ത് ഒരാൾക്ക് കിട്ടുന്ന സ്പേസിൽ ചാടി അടുത്ത ആൾ ഇടിച്ച് കയറുന്നത് ശരിയല്ല. അതാണ് ഗ്രേസ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ അപ്പോൾ ഷൈൻ ടോം ചാക്ക പറയുന്നത് ഇവിടെ ഇന്റർവ്യൂ അല്ലല്ലോ നടക്കുന്നത്, ഇവിടെ ഒരു കാഷ്വൽ കോൺവെർസേഷൻ അല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള കട്ടിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരവും ഇടയിൽ കയറിയുള്ള ചാടലൊക്കെ വരും. പക്ഷെ അത് വരുമ്പോഴും സംസാരിക്കുമ്പോഴും അതിനൊരു അഗ്രസീവ് ഫേസ്, അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം ഞാനൊരാളെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ അഗ്രസീവായിട്ട് കയറി കട്ട് ചെയ്താൽ, ഈ ആ ഒരു ഞാൻ ആരെയാണോ കട്ട് ചെയ്ത ആ വ്യക്തി അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് വാക്കുകളിൽ നിന്ന് മാറി കയ്യാങ്കളിയാവും. അവർ അഗ്രസീവ് നേച്ചർ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഡിബേറ്റോ എന്തോ ആയിക്കോട്ടെ, എന്തിൻ്റെ ഇടയിലും ഉള്ളൊരു ബേസിക് സാധനം നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഏകദേശം ഗ്രേസ് പറഞ്ഞതിൽ ഷൈൻ ടോം ചാക്കോക്ക് ഒന്നും പറയാനില്ല. അവിടെ ഉത്തരം മുട്ടിയപ്പോൾ പിന്നെ ചാടി കയറിയിട്ട് ഇന്റർവ്യൂ നിങ്ങൾ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ച് കയറലല്ലേ എന്നൊക്കെ ഹൈദരലിനോട് ചോദിച്ച് അത് ആ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാൻ ഷൈൻ നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. ശരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ ആക്സെപ്റ്റ് ചെയ്യാറാണ്, കാരണം ഞാൻ ഇടിച്ച് കയറാറുണ്ട് ബാക്കിയുള്ളവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഞാൻ അഗ്രസീവായിട്ട് കയറാറില്ല. ആൻഡ് ഞാൻ അവരിനോട് പറയുകയാണ്, നീ എന്തിനാ എൻ്റെ ഇടയിൽ കയറാൻ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടാതിരിക്കാറുണ്ട്, ഞാൻ കംപ്ലീറ്റ് പിന്നെ ഇരുന്ന് കേൾക്കും ചെയ്യും. ഓക്കെ, പക്ഷെ ഷൈനിന് എനിക്ക് തോന്നുന്നു എന്തോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ, കാരണം നമുക്ക് മാറാൻ ഒരുപാട് ടൈം പിടിക്കും. ഞാൻ ഇപ്പോൾ മാറാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, ബിക്കോസ് നമ്മൾ കുറേ കാലമായിട്ട് എക്സസൈസ് ചെയ്ത് വരുന്നൊരു കാര്യമാണ് ഈ ഇടിച്ച് കയറി സംസാരിക്കുന്ന പരിപാടി. സോ ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, വേറൊരു ഐഡിയ ക്യാരക്ടറിനെ പറ്റിയിട്ട്, എല്ലാവർക്കും വേറെ വേറെ ഐഡിയകളിലാണ് വന്ന് നിൽക്കുന്നത്. ഇത് സാറിന്റെ ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവരണം, അത് ഭയങ്കര സംഘർഷമാണ്. ആക്ടറിനും ഡയറക്ടർക്കും ഇടയിൽ ഈഗോ ക്ലാഷുകൾ ഉണ്ടാവാം, മനസ്സിലായ വഴക്കുകൾ ഉണ്ടാവാം, പിണക്കങ്ങൾ, വേറെ പിരിയലുകൾ വരെ സംഭവിച്ചിട്ടുണ്ട് ആക്ടറും ഡയറക്ടറും തമ്മില്. ഇവരൊന്നും അങ്ങനെ ശക്തമായിട്ട് പ്രതികരിക്കാത്ത എന്താണ്,
സീനിയർ ആയ ഡയറക്ടർ ആയതുകൊണ്ടും നമ്മൾക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളെ ഇതേ പേജുള്ളവരാണെങ്കിൽ തർക്കിക്കും. ഞങ്ങളൊക്കെ മെയിൽ ആക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രതികരിക്കും. പെൺകുട്ടികൾ പ്രതികരിക്കാൻ പാടില്ല. പെൺകുട്ടികൾ പ്രതികരിക്കാൻ പാടില്ല എന്ന് ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും പറഞ്ഞു. ഇവിടെ ഈ ഇന്റർവ്യൂവിൽ നിങ്ങളല്ലേ കൂടുതൽ പ്രതികരിക്കുന്നത്. സീനിയർ ഡയറക്ടർ ഓക്കെ, പക്ഷെ അല്ലെങ്കിലും ഞാൻ പ്രതികരിക്കില്ല. വെറുതെ ഞാൻ ഐശ്വര്യ കളിക്കാണെന്ന് പറയുന്നത്. അത് അപ്പൊ നിങ്ങളല്ലേ വിചാരിക്കും. ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ പെൺകുട്ടികൾ പ്രതികരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ലിമിറ്റേഷൻ അല്ല. ഞാനൊക്കെ തോന്നിയില്ലല്ലോ അങ്ങനെ. ഇവിടെ നമ്മുടെ ഇടയിൽ അങ്ങനെ പ്രശ്നമേ ഇവിടെ. ഗ്രേസിനോട് ഷൈൻ ടോം ചാക്കോനുള്ള ഒരു അപ്രോച്ചും ദ അദർ ലേഡിനോട് മറീനോടുള്ള ഒരു അപ്രോച്ചും നിങ്ങക്ക് ഏകദേശം കണ്ടാ നിങ്ങക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് ഗ്രേസ് സംസാരിച്ച സമയത്ത് ഒന്ന് ടോണ് കുറയും, മെറീന സംസാരിക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒരു അഗ്രസീവ് ഫേസിങ് ഷെയിൻ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന കാര്യം, സ്ത്രീ ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും സംസാരിക്കാതെ ഇരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നത് എന്തിന് എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, സ്റ്റിൽ അത് നമ്മുടെ സൊസൈറ്റിക്കകത്ത് ആ വിഷയം ഇല്ലേ? എത്രയോ കാലങ്ങളായിട്ട് എല്ലാവരും സംസാരിക്കുന്ന ഒരു കേസാണ്. സ്ത്രീ ആയതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസ്കംഫേർട്ട് അവർക്ക് ലൈഫിലുണ്ടെങ്കിൽ ശരിക്കും സൊസൈറ്റി അവരിലേക്ക് കൊടുക്കുന്ന പ്രഷറാണല്ലോ. സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മെറീന പറഞ്ഞൊരു വലിയ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വായോർന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ഐശ്വര്യറായി ആക്കും, അല്ലെങ്കിൽ നീ വലിയ എന്തോ നടിയാന്ന് പറയും. അപ്പൊ ഒരു മെയിൽ ആക്ടർ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് പലരും പറയും. ഫീമെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് റീപ്ലേസ് ചെയ്ത് അടുത്ത ആളെ കൊണ്ടുവരാൻ ഒരു ഓപ്ഷൻ ഉള്ള പോലെ സിനിമ ഫീൽഡ് ഇൻഡസ്ട്രിയിലുണ്ട്. സിനിമയായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർക്ക് അറിയാം, അവിടെ ഇപ്പോഴും മറ്റേ പഴയ കാലഘട്ടത്തിലാണ്, കേരളത്തിലെ പഴയ കാലഘട്ടത്തിലെ സിസ്റ്റമാണ് ഇപ്പോഴും സിനിമയിൽ നടന്നുകൊണ്ട് പോകുന്നത്. കാരണം സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട്, അടുത്ത ആളെ പിടിച്ചിടും. മനസ്സിലായോ? ആണുങ്ങളാണെങ്കിൽ കട്ട് ചെയ്താലും പിന്നെ അയാൾക്ക് ഓപ്ഷൻ കിട്ടും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടെ കയറി പോരും. സോ സിനിമ ഫിലിം ഇൻഡസ്ട്രി ഇപ്പോഴും കുറേ അധികം മെയിൽ ഡോമിനൻ്റ് ആണ്. ഓക്കെ, അപ്പം അതിൽ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇപ്പോഴും അവർ വന്നിരുന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പം ഇതിലന്നെ മെറീനേൻ്റെ ഇഷ്യൂ നിങ്ങൾ കംപ്ലീറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഇന്റർവ്യൂവിൽ മെറീന കുറച്ച് കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ മെറീന കരഞ്ഞ് അവസാനം പേഴ്സണൽ അക്കൗണ്ടിൽ വന്ന് വീഡിയോ ഉണ്ട് ഒരവസ്ഥയ്ക്ക് പോയി. അതിലേക്കാണ് നമ്മൾ വരുന്നത്. മെറീന പറയുന്ന കാര്യങ്ങൾ നോക്കാം. എനിക്കും പേഴ്സണലി പറഞ്ഞ പോലെ എനിക്കും എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയാനുള്ള കാരണം വയസ്സ് എത്രയായിരുന്നു കൊണ്ട് പ്രശാന്ത് നായർ എന്ന് പറഞ്ഞ ആക്ടറിന്റെ കൂടെ ഞാനൊരു സിനിമ വർക്ക് ചെയ്തു. ഞാൻ കൃത്യമായിട്ട് പറയണത് ഉണ്ടായ സംഭവമാണ്, ആ പടം ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് അലർജി അടിച്ചിട്ട് എനിക്ക് 3 ദിവസം ശ്വാസം കിട്ടുന്നില്ല. നാലാമത്തെ ദിവസം രാവിലെ പ്രൊഡക്ഷനിൽ ചേട്ടൻ ചായ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബ്രീത്ത് കിട്ടുന്നില്ല. അപ്പോൾ അവരെന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ വടകരയുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് അവർ 3 ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു, കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞു. കാരണം ശ്വാസം കിട്ടാത്തതുകൊണ്ട് മറ്റേ ഇത് ചെയ്യാൻ പറഞ്ഞു, പറയുന്നത് നെബുലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പ്രൊഡ്യൂസർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഏതോ ഒരു ഡോക്ടറെയും കൂട്ടി വന്ന് ICU അവർ മാറ്റിയാണ്, ICU ചുമ്മാ ഇരുത്തി, അതിൻ്റെ അകത്ത് കയറി വന്ന് ഡിസ്ചാർജ് എഴുതി മേടിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട്. സെയിം ഡേ എന്നെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു, പിറ്റേ ദിവസം മാത്രമേ ഇത്തിരി ഓഫ് തന്നു, കാരണം അത്രയും മോശം അവസ്ഥയായിരുന്നു. എന്നിട്ട് ഈ ആളുകൾ തന്നെ ഞാൻ ഷൂട്ടിന് സഹകരിക്കുന്നില്ല എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വിളിച്ച് കംപ്ലയിന്റ് പറഞ്ഞിട്ട് അവിടുന്ന് ആ അസോസിയേഷനിലെ ആളുകൾ എല്ലാവരും ഓരോരുത്തരെ എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പിന്നെ ഞാൻ പേയ്മെന്റ് ചോദിച്ചതിന് ശേഷമാണ്, ഞാൻ വന്നൊരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റത്തെ എന്റെ ഷെഡ്യൂളിലെ പേയ്മെന്റ് ചോദിച്ചു. കാരണം ഞാൻ എന്റെ ഹെൽത്തും കൂടെ സാക്രിഫൈസ് ചെയ്തിരുന്ന വർക്കാണ്. അപ്പൊ അവരുടെ ഇതെന്ന് പറഞ്ഞാൽ, അവള് വന്നപ്പോ തന്നെ പേയ്മെന്റ് ചോദിക്കാൻ ആരാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അവർ വേഗം അസോസിയേഷനിൽ അങ്ങ് വിളിച്ച് പറയുക ചെയ്യുന്നത്. ഇതൊരു മെയിൽ ആക്ടർ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പൊ പ്രശാന്ത് ആണ് അവിടെ ഇഷ്യൂ ഉണ്ടാകുന്ന വെച്ചാൽ അവർ ഇരുന്ന് സംസാരിക്കും പ്രശാന്തിന്റെ അടുത്ത്. എന്റെ കേസ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, നമ്മൾ എനിക്ക് ആ സിറ്റുവേഷനിൽ വളരെയധികം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, അങ്ങനെ ഫീൽ ചെയ്തു. കാരണം ഇൻഡസ്ട്രിയിലെ മമ്മൂക്കയും മോഹൻലാലും എന്തുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ളതും സഹകരിച്ചിട്ടുള്ളതും. മെയിൽ ആയതുകൊണ്ടെന്നുള്ളതില്ല, രണ്ട് പോയിന്റ് കൃത്യമാണ്. ഇല്ല, ഇവര് ഇവര് പറഞ്ഞതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആണുങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞു, ആണുങ്ങളാണെന്നുള്ള വ്യത്യാസമല്ല, അതിലുള്ള വ്യക്തികളുള്ള വ്യത്യാസം. ഞാനാണല്ലേ ഞാൻ പറഞ്ഞത്, ആണെന്ന് പറഞ്ഞാൽ ഞാനാണ് പെട്ടിട്ട് ഞാൻ പ്രതികരിക്കാം പെരുമാറണം കണ്ടിട്ടുണ്ട്. അതാ അപ്പൊ ആണെന്ന് പറയാൻ പറ്റില്ല, അതാണ് ഞാൻ പറയുന്നത്, അതാണ് എന്റെ തർക്കം. ആണ് എന്ന് അപ്പൊ ഇങ്ങനെ പറയും, വ്യക്തികളുള്ള വ്യത്യാസമാണ് അത് അല്ലേ? അങ്ങനെ ആണോ വ്യക്തികളുള്ളവർ? ഓക്കെ, അപ്പൊ മെറീന ഇവിടെ വന്നിട്ട് മെറീനയ്ക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ടൈമില് ഷൈൻ ടോം, ആ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടല്ലോ, ഒരു ലേഡി ആയതുകൊണ്ട്
അവരെ കൊണ്ട് അഭിനയിപ്പിച്ചു, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നു. നേരെ മറിച്ച് ഒരാണാണെങ്കിൽ ഇരുന്ന് സംസാരിച്ച് അവർ തീർക്കുമായിരുന്നു. ഒരു മെയിൽ ആക്ടർ ആണെങ്കിൽ, മെയിൽ ലീഡ് ആക്ടർ ആണെന്നുണ്ടെങ്കിൽ അതും പറയണം, മെയിൽ ലീഡ്. മെയിൽ അസിസ്റ്റന്റ് ആക്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. ജൂനിയർ ആക്ടർ ആണെന്നുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല, അവർ പൊടവില്ലെന്ന് പറഞ്ഞാൽ അടുത്ത ആളെ പിടിക്കും. പക്ഷെ സാറ്റലൈറ്റ് വാല്യൂ ഉള്ള, അത്യാവശ്യം തിയേറ്റർ വാല്യൂ ഉള്ള, ഫേസ് വാല്യൂ ഉള്ള ഒരു മെയിൽ ലീഡ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരിരുന്ന് സംസാരിച്ച് അത് സോർട്ട് ഔട്ട് ചെയ്യും. ഫീമെയിൽ ആണെങ്കിൽ അവർ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇത് മെറീന പറയുമ്പോൾ ഷൈൻ ടോം ചാക്കോ എടുക്കുന്ന സെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഷൈൻ ടോം ചാക്കോനെ കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഷൈൻ ടോം ചാക്കോക്ക് ഇത് കേൾക്കുമ്പോൾ, എനിക്കും ഈ ഇന്റർവ്യൂ ആദ്യം കേട്ടപ്പോൾ തോന്നിയൊരു കേസ്, ഇതെന്താടാ എല്ലാ ആണുങ്ങളെയും എന്ന് പറയുന്നത്, ആ ഒരു ടോണിലേക്ക് അത് പോകുന്നുണ്ട്. പക്ഷെ ആ ടോണിലേക്ക് പോവാൻ കാരണം നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, മെറീന എന്ന് പറഞ്ഞ ഈ ഒരു ആക്ട്രസ്സിന് ആ രീതിയിലുള്ളൊരു ഡിസ്കംഫേർട്ട് ഓൾറെഡി, ഞാനൊരു ഫീമെയിൽ ആക്ട്രസ് ആയതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിനും സാക്രിഫൈസ് ചെയ്യണം, ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ എനിക്ക് പുറത്ത് പറയാത്തൊരു സിറ്റുവേഷനിലേക്ക് എന്നെ കൊണ്ടുചെന്ന് ഇവിടുത്തെ ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി പ്ലസ് മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഫീൽഡ് എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സോറി ടു ഹിയർ ഇറ്റ്, ബിക്കോസ് ഇപ്പോഴും നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഈ അടിച്ചമർത്തലുകൾ സ്ത്രീകൾ അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ പലർക്കും തോന്നാം, ഇപ്പോൾ ഷൈന് തോന്നിയത് ആ ഫീലിംഗ് ആണ്, അതെന്താടാ ഞാൻ അങ്ങനെയല്ലല്ലോ, ഞാൻ അടക്കമുള്ള ആണുങ്ങൾ എന്ന് പറയുമ്പോൾ കാറ്റഗറിയിൽ ഞാനൊക്കെ പെടുമല്ലോ, അപ്പം നാളെ നമ്മളെയൊക്കെ ആളുകൾ അങ്ങനെ ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഷൈൻ ടോം ചാക്കോ അവിടെ പറയുന്നത്. പക്ഷേ ഷൈൻ ടോം ചാക്കോ ഡിഫെൻഡ് ചെയ്യുന്നതും ഷൈൻ ടോം ചാക്കോ തിരിച്ചു പറയുന്നതുമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് തന്നെ ഈ പറഞ്ഞ മെറീന എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതിന് കൃത്യമായിട്ട് അടിവര വെച്ച് നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ്. അതായത് ഞാൻ സ്ത്രീയായ ഞാൻ ഇതേപോലുള്ള ഇൻസിഡൻസ് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള റെസ്പോൺസ് ആണ് ബാക്കി ആണുങ്ങൾ എനിക്ക് തരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വ്യൂവേഴ്സിന് മെറീനയുടെ മെറീന പറയാതെ തന്നെ ആ സാധനം ഷൈൻ്റെ ഒരു റിപ്ലൈ അല്ലെങ്കിൽ ആ അഗ്രസീവ് ആയിട്ടുള്ള ഒരു തിരിച്ചു കൊടുക്കൽ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തന്നത്. കഴിഞ്ഞ മാസം ഒരു പടം ചെയ്തു, അവിടെ ആർട്ടിസ്റ്റുകൾ രണ്ട് മെയിൽ ആർട്ടിസ്റ്റ് തന്നെ, അവർക്ക് കാരവാൻ ഉണ്ട്, എനിക്കൊരു റൂം തന്നു, ബാത്റൂം. അവര് ആ വ്യക്തികളല്ലേ, അതുപോലെ ഞാൻ ലൊക്കേഷനിൽ പോലും അവന്റെ അടുത്ത് എന്താ പറയാ, ഇവർക്ക് നല്ല കാരവം കൊടുക്കണം, അങ്ങനെയുണ്ട് അവിടെ. നമ്മള് കാരവം അന്വേഷിച്ചു കൊടുത്തിട്ടില്ലേ, അപ്പൊ തന്നെ ഞാൻ മതം പറഞ്ഞില്ലേ, അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകളോ ഞാൻ ഷൈൻ, അപ്പൊ ആ വ്യക്തികൾ വേറെ രണ്ട് വ്യക്തികളുടെ പേര് പറ. ഷൈൻ അങ്ങനെ ചെയ്യുന്നത് ആരും പറഞ്ഞില്ല, അത് പറഞ്ഞില്ല, മെയിൽ ആയത് നടക്കുന്നു പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലേ, അത് മെയിലിന് എന്തിനു ഉപയോഗിക്കണം, വ്യക്തിന് പറഞ്ഞൂടെ, വ്യക്തിയല്ലേ പറയേണ്ടത്, അപ്പൊ പിന്നെ കുറ്റം പറയാൻ മെയിലും കൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയണം, ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ, മെയിൽ പറഞ്ഞു ഞാൻ പിടിച്ചേ, സ്ത്രീ എന്ന് പറഞ്ഞു നീ പറഞ്ഞേ, പിന്നെ അതാ പറഞ്ഞാൽ ഷൈനും മെയിലാണ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്ത്രീ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ, കുറ്റം പറയണ്ട. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ കണ്ടപ്പോഴാണ് എല്ലാവർക്കും ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് തോന്നിയിട്ടാണ്. ഞാൻ ഹൈദർഖാനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ, ഹൈദർഖാൻ പറഞ്ഞത് ഒരു ഒരു വഴിക്കാണ് സായി ആ സിറ്റുവേഷൻ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോയത്. കാരണം ഇവിടെ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തി ചിന്തിച്ച കാര്യം ഒരു പക്ഷേ ഞാൻ അടക്കമുള്ള ആളുകൾക്ക് റൈറ്റായിട്ട് തോന്നാം. അതായത് ആരെങ്കിലും വന്നിട്ട് മൊത്തം ആണുങ്ങൾ ഇങ്ങനെ എന്ന ടോണിലേക്ക് വേണമെങ്കിൽ അത് ചിന്തിച്ചെടുക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ അവർ സീരിയസ് ആയിട്ട് മെറീന സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അവർ പറഞ്ഞു വരുന്ന ഒരു കാരവൻ ഇഷ്യൂ, അല്ലെങ്കിൽ അവരവരുടെ ലൈഫിൽ ഫേസ് ചെയ്ത ഷൂട്ടിങ്ങിനിടയിൽ ഫേസ് ചെയ്തൊരു റിയൽ ഇഷ്യൂ പറയാൻ വരുമ്പോൾ അവിടെയും അപ്പോഴും ഷൈൻ്റെ മനസ്സിൽ കിടക്കുന്ന ഇത് ഞാൻ അടങ്ങുന്ന ആണുങ്ങൾ, അല്ലെങ്കിൽ ഞാനാണല്ലോ ഇവരൊപ്പം ഒരാണായിട്ട് ഒപ്പിരിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ച ആള്, ഇത് കേൾക്കുന്ന വ്യക്തികൾ ഇനി എന്നെ കുറ്റം പറയുമോ, അത് ഷൈന് വരാൻ കാരണം ഷൈൻ്റെ പാസ്റ്റ് ആണ്. അത് വേറൊരു ഇന്റർവ്യൂവിൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്ത്രീകളുടെ കൂടെ എന്നെ പിടിച്ച സമയത്ത് ഓ ഇവരൊപ്പം, അപ്പൊ ഈ അനാവശ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ മോശക്കാരികളാണോ, അസലും മോശം പ്രവൃത്തി സ്ത്രീ വിഷയം,
അപ്പൊ സ്ത്രീ മോശമാണോ, അങ്ങനെ അങ്ങനെ കുറെ സാധനങ്ങൾ ഷൈൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇത് എല്ലാം കൂടി വിരൽ ചൂടി എന്റെ തലേക്ക് എത്തൂ. വേറെ ഒരു സിനിമേന്റെ എക്സാമ്പിൾ, വേറൊരു കാര്യം മെറീന പറയുമ്പോൾ, എന്നാലും അത് എന്റെ തലേക്ക് എത്തൂ. ഞാൻ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും അതിൽ പെടും. അപ്പൊ ഞാൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ അടുത്ത് നിന്ന് ഇനി ഇവർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് ഇനി ജനങ്ങൾ തോന്നുവോ, അല്ലെങ്കിൽ കാണുന്നവർക്ക് തോന്നുവോ എന്നുള്ളൊരു പേടി കൂടി ഷൈനുണ്ട് തോന്നുന്നു. ഷൈൻ അവിടെ അതാണ് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുന്നത്. അവരെ പറയാൻ സമ്മതിച്ചില്ല, മെറീനേനെ കാര്യം പറയാൻ സമ്മതിച്ചില്ല. കാരവൻ രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഷൈൻ പൊട്ടി. ഷൈൻ ചാടിക്കളിച്ച് ആകെ വിഷയായി. ആ എൻറ്റയർ സാധനം കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ മെറീനെ ഇറങ്ങിപ്പോയി മൈക്കും വലിച്ചെറിഞ്ഞു. കാരണം സ്വയം നമുക്ക് പറയാൻ പറ്റാത്തൊരു, അല്ലെങ്കിൽ ഇങ്ങനെ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ അപ്പോഴാണ് നിങ്ങൾ ആലോചിക്കണം. അപ്പം മെറീന പറഞ്ഞ കാര്യങ്ങളിലേക്ക് വീണ്ടും വിരൽ ചൂണ്ടുകയാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീകളും ആയ തുറന്നാൽ ഇതാണ്. ഇവിടെയാണെങ്കിൽ പോലും മെറീനയ്ക്ക് ഷൈൻ ടോം ചാക്കോ ഉണ്ടായി, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മെറീന നാളെ കുറെ സിനിമകളിൽ നിന്ന് ഔട്ടാണ്. മെറീനയ്ക്ക് പിന്നെ സിനിമ ഇല്ല. അപ്പൊ ആ രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞില്ല. ആ വ്യക്തികൾ എന്ന് പറ, അല്ലെങ്കിൽ ആ രണ്ടുപേരുടെ പേര് പറ, നീ ഇതിന് ആണുങ്ങൾ മൊത്തം പറയണേ എന്നാണ് ഷൈൻ ടോം ചാക്കോ ചോദിക്കണത്. അതേപോലെ പേര് പറഞ്ഞാലും മെറീനയ്ക്ക് ഇനി സിനിമ കാണില്ല. ഷൈൻ ടോം ചാക്കോനോട് നീ ഒന്നും ഉണ്ടായിരി, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാലും മെറീനയ്ക്ക് സിനിമ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് സസ്റ്റെയിൻ ചെയ്യണം, അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് പോകണം, അവരുടെ ജോബ് മുന്നോട്ട് പോകണം എന്നുള്ള സിറ്റുവേഷൻ ആവുമ്പോൾ ഇറങ്ങിപ്പോവത് അവർക്ക് വേറെ വഴിയില്ല. അവരിറങ്ങിപ്പോയി. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് മെറീന അടക്കമുള്ള ഫീമെയിൽ ആക്ട്രസ് അവരെത്രത്തോളം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എത്രത്തോളം വിഷയത്തിലാണ് എന്നുള്ളത്. ഗ്രേസ് വീണ്ടും ഒന്നും കൂടി എന്താ പറയുക, കുറച്ചും കൂടിയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ബിക്കോസ് ഗ്രേസ് ഒന്നും കൂടിയും ഈ പറഞ്ഞ എന്താ പറയുക, കുറച്ചുകൂടി മെയിൻ സ്ട്രീമിലുള്ള എല്ലാവരും ഒപ്പം അഭിനയിച്ച്. ഇവിടെയും ഈ ആൺപെൺ വ്യത്യാസത്തിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു സീനിയോറിറ്റി ഭയങ്കര സീനാവുന്നുണ്ട് സിനിമയിൽ. സീനിയർ ആയിട്ടുള്ളവർക്ക് എന്തും പറയാം, ജൂനിയർ ആയിട്ട് വരുന്നവർക്ക് ഒന്നും പറയാൻ പറ്റില്ല. ന്യൂ ഫേസസ് കുറച്ചും കൂടി ഒന്ന് അടങ്ങിയിരിക്കണം, എല്ലാം സഹിക്കണം. അതിൽ എസ്പെഷ്യലി സ്ത്രീകളാകുമ്പോൾ കുറച്ചധികം സഹിക്കണം. ആണുങ്ങൾക്ക് ഇല്ലാന്നല്ല, ആണുങ്ങൾക്കും വിഷയങ്ങളുണ്ട്. എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് മെറീന ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, മെറീന നേരിടുന്ന വിഷയങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ കാരണം. ഈ ഇന്റർവ്യൂവിന്റെ താഴെ വന്നിരിക്കുന്ന ഒരുപാട് കമന്റ്സ് ആണുങ്ങൾക്കെതിരെ പറഞ്ഞു, ഇവള് ഫെമിനിസ്റ്റ് ആണ്, ഇവള് വിക്ടിം കാർഡ് പ്ലേ ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞതല്ല. ഈവൻ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈനിനെ പോലും അല്ല ഞാൻ പറഞ്ഞത്. ചില ആളുകൾ, ആ ചില ആളുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് ആണുങ്ങളായതുകൊണ്ട് അങ്ങനെ ആണുങ്ങൾ എന്ന് പറഞ്ഞു എന്നേ ഉള്ളത്. പേഴ്സണലി ഒരു ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് കാരണം ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ്. ഞാനൊരു സിനിമ ചെയ്യുകയായിരുന്നു ട്രിവാൻഡ്രത്ത്. ആ സിനിമയിൽ രണ്ട് മെയിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം ആസ് എ ഫീമെയിൽ എനിക്കന്ന് ഫിസിക്കലി പീരിയഡ്സ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ പീരിയഡ്സ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈവൻ ഒരു റൂം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു നല്ല ബാത്റൂമും കൂടെ വേണം, നമ്മൾ ആഗ്രഹിക്കുമല്ലോ, വേണമല്ലോ. കാരണം ഫിസിക്കലി നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അപ്പം ആദ്യത്തെ ദിവസം സിനിമയിൽ വന്ന സമയത്ത് അവരെനിക്കൊരു റൂം തന്നതിൽ ഒരു പ്രോപ്പർ ബാത്റൂം പോലും ഇല്ല. പക്ഷെ മെയിലായിട്ടുള്ള അവിടുത്തെ ലീഡ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള രണ്ടുപേർക്ക് അവർ ക്യാരവൻ കൊടുത്തിട്ടുണ്ട്. ഈ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാനിത് സംസാരിച്ച്, അതായത് ഒരു ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ബാത്റൂം പോലും ഇല്ല, ചേട്ടാ എന്താ ചെയ്യാന്നോ, അങ്ങനെ സംസാരിച്ചപ്പോൾ അതിൽ വളരെ നല്ല രീതിയിൽ, അവര് നല്ല മാന്യന്മാരായതുകൊണ്ടോ അവർക്ക് കുറച്ച് മനസ്സലി ഉള്ളതുകൊണ്ടോ അവർ പറഞ്ഞു, വേണമെങ്കിൽ നീ ക്യാരവൻ യൂസ് ചെയ്തോട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പിന്നെ അത് കംഫർട്ടബിൾ ആയില്ല, കാരണം അത് അവർക്ക് പ്രൊവൈഡ് ചെയ്തതാണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിന്റെ പുറകെ പോയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം, അതൊരു ഇൻസിഡന്റ് ആണ്. അപ്പൊ ഞാൻ ഈ ആണുങ്ങൾക്കെതിരെ മുഴുവനല്ല സംസാരിച്ചത്, ഈ വ്യക്തികൾ എന്റെ അടുത്ത് നല്ല രീതിയിൽ ചെയ്തിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ വ്യക്തികളുടെ പേര് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ പോലും അത് ആ സിറ്റുവേഷനിൽ നെഗറ്റീവ് ആണെന്ന് എനിക്ക് നെഗറ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഓക്കെ, ഇതാണ് ആ ഇൻസിഡന്റ്, ഇതാണ് ആ കംപ്ലീറ്റ് ഇൻസിഡന്റ്. അതായത് രണ്ട് വ്യക്തികൾ ഇവരെ സഹായിച്ചു എന്നുള്ളതിലേക്കാണ് മെറീന വന്ന് നിൽക്കുന്നത്. പക്ഷെ അത് പറയാൻ സമ്മതിക്കാതെ അവിടെ ഷൈൻ കടന്ന് ചാടിത്തുള്ളിയത് അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ളൊരു കമന്റ് സെക്ഷനിൽ വേറെ രീതിയിലൊക്കെ അവർ പോർട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ആണുങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഫെമിനിച്ചി എന്നുള്ള രീതിയിലൊക്കെ സംസാരം തുടങ്ങി. ട്രോളേഴ്സ് ആണുങ്ങൾ വിഷയങ്ങൾ മെജോറിറ്റി കമന്റ് ബോക്സിൽ തെറിവിളിയും കാര്യങ്ങളും തന്നെടേ. അത് എനിക്ക് തോന്നുന്നു ഷൈൻ ഒരു പക്ഷേ അവിടെ കേൾക്കാൻ, അല്ലെങ്കിൽ അവിടെ കട്ട് ചെയ്ത സമയത്ത് അതൊന്നും കംപ്ലീറ്റ് ആക്കാൻ സമ്മതിച്ചിരുന്നുണ്ടെങ്കിൽ ഈവൻ ഷൈനെ അത്രത്തോളം ചാടിക്കളിക്കേണ്ട ആവശ്യവുമില്ല. ഇത് ഞാൻ അടക്കം അടങ്ങുന്ന ആണുങ്ങളാണോ നീ പറയുന്നതെന്നുള്ള ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരില്ലായിരുന്നു. കാരണം അവിടെ രണ്ട് വ്യക്തികളെ സഹായിച്ച കേസാണ് പറയുന്നത്. ആൻഡ് മെറീനെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ആ രണ്ട് വ്യക്തികളുടെ പേര് ഞാൻ അവിടെ സഹായിച്ചവരുടെ പേര് പോലും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
സിനിമ ഇൻഡസ്ട്രിയിലെ ആരുടെങ്കിലും ഒക്കെ പേരെടുത്തു കഴിഞ്ഞാൽ അത് ഒറ്റ കാരണം മതി, നല്ലത് ചെയ്തു എന്ന് പറഞ്ഞാലും ചീത്ത ചെയ്തു എന്ന് പറഞ്ഞാലും പണിയാണ്. അപ്പൊ പിന്നെ നല്ലത് പറയണ്ട, ചീത്തയും പറയണ്ട, രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞിട്ട് പോകണമല്ലോ സേഫ്. പിന്നെ ആ സിറ്റുവേഷനിൽ ഷൈൻ എത്രത്തോളം ചൂടായി നിൽക്കുമ്പോൾ ഷൈൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞ് വേറെ എന്തെങ്കിലും പറയും. അപ്പൊ അത് കറക്റ്റ് അല്ല തോന്നി അവർ മിണ്ടാതിരുന്നു. മിണ്ടാതിരുന്നപ്പോഴത്തേക്ക് അടുത്ത വിഷയം പിന്നെ അവിടെ ചാടിക്കളി ഏറി പിടുത്തം. എന്നാലും ഞാൻ എപ്പോഴും സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ടും ഇരിക്കാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പം ഈ സിനിമയിൽ തന്നെ അവര് ഈ ട്രിവാൻഡ്രത്ത് നടക്കുന്ന പടത്തിന് അവര് അക്കോമഡേഷൻ തന്നത് ഒരു ബാർ ഹോട്ടലാണ്. അപ്പം എന്നും ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ആദ്യത്തെ രണ്ടു ദിവസം വന്നപ്പോൾ ഫുള്ളും നിറച്ച് കള്ളുപിടിച്ച ആളുകളാണ് സെറ്റിന്റെ താഴെ, ഐ മീൻ ഹോട്ടലിന്റെ താഴെ. അപ്പൊ എനിക്ക് മുകളിലേക്ക് ഞാൻ കയറിപ്പോയി, അസിസ്റ്റന്റ് വേറെ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്തോളം, ചേട്ടാ നിർത്തി ഞാൻ ഇറങ്ങി അങ്ങ് ഓടും കേട്ടോ, അശ്വിൻ എന്നാണ് എന്റെ അസിസ്റ്റന്റ് പേര്, ഞാൻ അശ്വിൻ ചേച്ചി ഓടുവേ, അപ്പൊ രാവിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി അകത്ത് കയറും. പിന്നെ എനിക്ക് റൂമിൽ പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം താഴെ നിറച്ച ആളുകളാ. ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഇറങ്ങുമ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും പറയണ്ട, ടോർച്ചർ ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പം രണ്ടു പ്രാവശ്യമൊക്കെ ഇങ്ങനെയാ. അപ്പം ഭക്ഷണമാണെന്നുണ്ടെങ്കിലും ഞാന് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞുകഴിഞ്ഞാലും എനിക്ക് താഴെ പോയി മേടിക്കണം. അപ്പൊ താഴെ പോകാനും കംഫർട്ടബിൾ അല്ല, ഒന്നിനൊരു ഒരു കംഫർട്ടബിളോ ഒരു ഒരു പേടി പോലെ. അപ്പൊ ഞാൻ അതുകൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ഹോട്ടൽ മാറ്റിത്തരുമോ, നിങ്ങളൊരു ബാറിന്റെ അടുത്തൊക്കെ ഉള്ളൊരു ഹോട്ടലല്ല, അതൊരു ഇനിയിപ്പം വേറെ വലിയ ഫെസിലിറ്റീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു നല്ലൊരു ഹോട്ടലിലേക്ക് മാറ്റിത്തരുമോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. രണ്ടു ദിവസം സംസാരിച്ചു, ഞാൻ തിരിച്ച് കൊച്ചിയിൽ വീട്ടിൽ വന്ന് ബ്രേക്കിന് വന്നു, തിരിച്ച് ഞാൻ പോയപ്പോഴും ഹോട്ടലില്ല, ഇവർ പറയുന്നത് റൂമില്ല റൂമില്ല ഹോട്ടലില്ല എന്നാണ്. അവസാനം ഞാൻ തന്നെ ട്രിവാൻഡ്രത്ത് വിളിച്ച് സംസാരിച്ച് നല്ലൊരു ഹോട്ടല് ഞാൻ തന്നെ ഇനീഷ്യേറ്റ് എടുത്തിട്ട് ഞാൻ സംസാരിച്ച് പ്രൊഡക്ഷൻ അത് മേടിച്ചെടുത്തു. അപ്പൊ ഇനി നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ എന്തെങ്കിലും ഒന്ന് പറ്റി, അല്ലെങ്കിൽ ആരെങ്കിലും കയറി പിടിച്ചു, ഞാനൊരു കംപ്ലൈന്റ് പറഞ്ഞാൽ അവരെന്താ ചോദിക്കുക, നിങ്ങൾ ചോദിച്ചു മേടിക്കണമായിരുന്നല്ലേ, നിങ്ങൾ പറയണമായിരുന്നു എന്ന് അവർ പറയില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ പറയുന്നതിന്റെ ഒരു ഒരു ബുദ്ധിമുട്ടോ ഗതികേടോ ഒക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ആണുങ്ങൾ എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറി എന്നൊന്നും അല്ല, എന്നോട് മാന്യമായിട്ടും എന്നോട് നല്ല രീതിയിലും പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാ എന്താ പറയാ, എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത ഒത്തിരി ആളുകൾ സിനിമയിൽ തന്നെ ഉണ്ട്. അല്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് സംസാരിക്കുകയാണെന്നുള്ളതുകൊണ്ടല്ല, ഇത് ഫെമിനിസ്റ്റ് അല്ല, ഇതൊരു തരം ഗതികെട്ട അവസ്ഥയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും സംസാരിക്കേണ്ടി വരുന്നത്. അപ്പം റിപ്പീറ്റഡ്ലി നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് മേടിച്ച് നമ്മളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമയത്ത് സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും ആൾക്കാരില്ല എന്ന് തോന്നുമ്പോ എണീറ്റ് പോയാലത് വേറെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവരവരുടെ സിറ്റുവേഷൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയൊക്കെ സിനിമയിലുള്ള ബാക്കി സീനിയേഴ്സ്, ഓക്കെ സോ കോൾഡ് സീനിയേഴ്സ്, അത് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യന്മാരിൽ ഇനി ആരാണെങ്കിലും ഇല്ലെങ്കിൽ ആക്ടേഴ്സ്, വേറെ സീരിയസ് ആയിട്ടുള്ള സീനിയർ ആക്ട്രസസ്മാർ, WCC പോലത്തെ സംഘടനകൾ, ഇവരൊക്കെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനൊരു കോൺവെർസേഷൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ വന്നപ്പോഴാണ് മെറീനെ പോലുള്ള പുതിയ യങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തുറന്നു പറയുന്നത്. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് സിനിമയിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ പല സിനിമാ സെറ്റുകളും ഇവർക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേ അടക്കം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നോക്കേണ്ടത് നിങ്ങൾ തന്നെയല്ലേ ഇത്. അല്ലാതെ ഇവരിത് തുറന്നു പറയുമ്പോഴത്തേക്ക് ഇവരെ, ഓക്കെ നീ ആണുങ്ങളെ കുറ്റം പറയാൻ ഇറങ്ങി, നീ ഒരു സീനിയറിനെ കുറ്റം പറയാൻ ഇറങ്ങി, മറ്റേ തലയിരിക്കുമ്പോൾ വാലാടുന്ന സ്വഭാവമാണ് നിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ബാഡ്. ഓക്കെ, ആൻഡ് അടുത്ത വീഡിയോ ആണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. സത്യത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ ഒരു ഇന്റർവ്യൂയിലും ഒരു ഇതിലും എനിക്കിങ്ങനെ ഫേക്ക് ചെയ്ത് മടുത്തു. ആസ് എ പേഴ്സൺ എനിക്കിങ്ങനെ, ഞാൻ ഭയങ്കര ബോൾഡാണ് എന്നുള്ളത് ഫേക്ക് ചെയ്ത് എനിക്ക് മടുത്തു. ഞാൻ അത്ര ബോൾഡൊന്നുമല്ല, ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ എന്റെ വീട്ടിലുള്ള ആളുകളുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ എന്റെ എന്തോ ഒരു ധൈര്യം കൊണ്ടാണ് ഞാൻ സർവൈവ് ചെയ്ത് പോകുന്നത്. ആൾക്കാർ എന്റെ അടുത്ത് മോശമായിട്ട് പോലും സംസാരിക്കരുത്, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു അപ്രോച്ച് വരാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഒരു പേഴ്സണാലിറ്റിയിലാണ് ഞാൻ പോകുന്നത്. അത് ഒരുപാട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാവും. ഇത് ഈ ഇന്റർവ്യൂ ഇതുപോലെ സ്ക്രിപ്റ്റഡ് അല്ല. ഇതിപ്പോ ഞാൻ ആക്ച്വലി കരയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിത് എവിടെയെങ്കിലും ഒന്ന് പറയണം. എനിക്ക് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഞാൻ ഇങ്ങനെ കരയും. അപ്പം ഒരു ഇന്റർവ്യൂവിൽ പോയി എനിക്ക് പറയുമ്പോൾ എനിക്കറിയാം എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാവും എന്നുള്ളത്. പക്ഷെ ഇതിപ്പം ഒരു കോൺട്രവേർഷ്യൽ ആയിട്ടത് ഇങ്ങനെ വരികയാണ്, ഒരുപാട് കോളുകൾ വരുന്നതുകൊണ്ട് ഞാൻ എനിക്ക് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. പണ്ടും കാരവാനില്ലാതെ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഉർവശി ചേച്ചിയും ശോഭന ചേച്ചിയും എല്ലാവരും
സെറ്റിൽ നിന്നും ബെഡ്ഷീറ്റ് വിരിച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു ഇപ്പത്തെ എന്റെ അവസ്ഥയിൽ എന്റെ സിറ്റുവേഷനിൽ ഞാൻ ഏതെങ്കിലും സെറ്റിൽ നിന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെറ്റിൽ പോകുമ്പോൾ അവർ പറയും, ഏ അതിന് റൂമൊന്നും കൊടുക്കണ്ട, അത് ബെഡ്ഷീറ്റിന്റെ ഇടയിൽ ഇരുന്നിട്ടാണെങ്കിൽ അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളും എന്ന് പറയും. അപ്പോ അങ്ങനെയുള്ളത് കൊണ്ടാണ് ഓരോരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് ചോദിച്ച് മേടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്, ഇത് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് നടന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരു ഒട്ടും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, അല്ലെങ്കിൽ സിനിമയിൽ സിനിമ മാത്രം പാഷനേറ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഗോ ത്രൂ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയാവട്ടെ, എന്തെങ്കിലും ഒരു നല്ല ഫേസ് ഉണ്ടാവുമ്പം അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യും. മേ ബി മറ്റുള്ള ആളുകളെ കാട്ടി കൂടുതൽ ഞാൻ അത് എൻജോയ് ചെയ്യായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതാണ് എക്സാക്ട്ലി ദ റിയൽ റിയാലിറ്റി എന്നൊക്കെ പറയുന്നത്. കാരണം മെറീന എന്ന ഈ ഒരു ആക്ട്രസിനെ ഞാൻ എപ്പോഴും ഇവർ ഈ ബോൾഡായിട്ട് പോർട്രേറ്റ് ചെയ്യുന്ന ഈ ഒരു സംഗതി കണ്ടിട്ട് ഇവർ അടിപൊളിയാണോ അല്ല ബോൾഡാണല്ലോ ആളെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നെ പോലെ തന്നെ ആവണം ബാക്കി പോയി കാണുന്ന വ്യൂവേഴ്സ് ഒക്കെ വരെ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് അവരൊരു മുഖം മൂടി എടുത്ത് വെച്ചതാണ് എന്നുള്ളത് ഇപ്പൊ അവരുടെ കരച്ചിലും അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ മുഖം മൂടി എടുത്ത് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ഇവിടുത്തെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഈ പരിപാടികളാണ്. പിന്നെ ഈ കാരവൻ വിപ്ലവം ഒക്കെ കൊണ്ടുവരേണ്ടി വരും. കാരണം ഇത് കുറേ ആയിട്ട് ഈ കാരവനെ കുറിച്ചിട്ട് എല്ലാവരും ഇത് പറയുന്നുണ്ട്. ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കില്ല, ചിലരുടെ കാരവനിൽ കയറ്റും, ചിലരുടെ കാരവനെ ഇറക്കി വിടും. കാരവൻ 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 ഒന്നില്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇതിൽ അഭിനയിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് മൂന്ന് കാരവൻ, അല്ലെങ്കിൽ കാരവനെ വേണ്ട, ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഹോട്ടലിൽ എടുത്താൽ പോസിബിൾ അല്ല, കാരവൻ തന്നെ എല്ലായിടത്തും എത്തണം. കാരണം റിമോട്ടായിട്ടുള്ള സിറ്റുവേഷൻസിൽ ലൊക്കേഷൻസിലൊക്കെ കാരവൻ തന്നെ എത്തണം. പക്ഷെ ഈ കാരവൻ ഉപയോഗിക്കുന്നവരെന്നെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ റെഡി ആയി ഇപ്പൊ ഈ സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളുള്ള സമയത്തൊക്കെ യൂസ്ഫുൾ ആവും. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പഴയ കാലഘട്ടത്തേക്ക് പോകേണ്ടി വരും. ബെഡ്ഷീറ്റ് തുറന്നു പിടിച്ചിട്ട് ഡ്രസ്സ് മാറ്റേണ്ട സിറ്റുവേഷനിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രീന്റെ അവസ്ഥ എന്താ? ഒരു കൊല്ലം 200-250 സിനിമ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. അതിൽ തന്നെ 10 സിനിമ ഹിറ്റാണുള്ളത് വേറെ കേസ്. പക്ഷെ ഇറങ്ങുന്നുണ്ടല്ലോ, ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത അത്രയും ആളുകൾ സിനിമ എന്ന് പറഞ്ഞ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ സിനിമ എന്ന് പറഞ്ഞ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ളവർ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കണ്ടേ. പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അയാളുടെ പ്രൊഡക്റ്റ് മുന്നോട്ട് പോകണം, അത് മാർക്കറ്റിൽ ഇറങ്ങണം, പൈസ തിരിച്ച് കിട്ടണം. ആ ഒരു മെന്റാലിറ്റി മാത്രമല്ലാതെ അഭിനയിക്കുന്നവർ കംഫർട്ടബിൾ ആണോ എന്ന് കൂടി നോക്കി വിലയിരുത്തി ഉറപ്പുവരുത്തണം. ഈ ടോപ്പ് ലെവൽ ഓഫ് സിനിമ ആക്ട്രസ് ആക്ടേഴ്സ് മാത്രം കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു സോണിലല്ലാതെ അടിയിലേക്ക് പോകും തോറും അപ്കമിങ് ആണെങ്കിൽ അടക്കമുള്ള ആളുകൾ, നമ്മളെ ഇപ്പം അടുത്തൊരു മറ്റേ ഗുരുവായൂർ അമ്പറ നടക്കുന്ന പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ അവിടുന്ന് ജൂനിയർ ആർട്ടിസ്റ്റുമാർക്ക് തല്ലി കിട്ടി എന്ന് പറഞ്ഞിട്ട് വേറെ ഇഷ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ സിനിമയിൽ സിനിമയുടേതായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്, ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും സിനിമ ഇറങ്ങി പൊട്ടിക്കഴിഞ്ഞാൽ റിവ്യൂവേഴ്സിൻ്റെ തലേക്ക് ചാടി വരും. ഇങ്ങനത്തെ ഇഷ്യൂസ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക. ഈ കുട്ടിയൊക്കെ പറഞ്ഞ ഇഷ്യൂ ആ കുട്ടി അങ്ങനെ ഒരു സെറ്റിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും സിനിമയിലുള്ളവരെ ചോദിച്ച് മനസ്സിലാക്കി നാളെ ഇങ്ങനൊരു പ്രശ്നം വരാത്ത രീതിയിൽ സോർട്ട് ചെയ്ത് വിടേണ്ടതാണ്.